ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഏജന്റിനെ കുറിച്ചാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഏജന്റ് എന്ന്. ആരാണ് ഈ ഏജന്റ്? ഇന്ന് നമുക്ക് ഏജന്റ് ആരാണെന്നും ഏജന്റിൻ്റെ ഡെഫിനിഷനും പഠിക്കാം. ഒരു ഏജന്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന വ്യക്തി, അവരെയാണ് നമ്മൾ സാധാരണയായിട്ട് ഏജന്റ് എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിക്കും ഒരു ഏജന്റായിട്ട് പ്രവർത്തിക്കാം. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റിയുടെയോ പേരിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി നിയമപരമായി അധികാരപ്പെടുത്തിയ ഒരു പേഴ്സണിനെയാണ് നമ്മൾ ഏജന്റ് എന്ന് വിളിക്കുന്നത്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് പല കാര്യങ്ങൾക്കും അവർക്ക് ഒരു ഏജന്റിനെ അപ്പോയിൻ്റ് ചെയ്യാം. ഏജന്റ് വർക്ക് ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് പ്രിൻസിപ്പൽ പേഴ്സൺ എന്ന് വിളിക്കാം. ഇനി നമുക്ക് ഏജന്റിൻ്റെ ഡെഫിനിഷൻ എന്താന്ന് നോക്കാം. ഏജന്റിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ഏജന്റ് മീൻസ് എ പേഴ്സൺ ഇൻക്ലൂഡിങ് എ ഫാക്ടർ, ബ്രോക്കർ, കമ്മീഷൻ ഏജന്റ്, അർഹാഡിയ, ഡെൽക്രഡർ ഏജന്റ്, an auctioneer or any other mercantile agent by whatever name called who carries on the business of supply or receipt of goods or services or both on behalf of another. ഇനി നമുക്ക് ഈ ഡെഫിനിഷൻ ഒന്ന് വിശദീകരിച്ച് പഠിക്കാം. ഏജന്റ് മീൻസ് എ പേഴ്സൺ. ഏജന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഇൻക്ലൂഡിങ് എ ഫാക്ടർ. ഫാക്ടർ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഘടകം എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കമ്മീഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഫാക്ടർ എന്ന് വിളിക്കാം. ഓക്കെ. പിന്നെയോ, ഒരു ബ്രോക്കർ. ഏജന്റ് എന്ന് പറയുന്നത് ഒരു ബ്രോക്കർ ആവാം. പിന്നെയോ, ഒരു കമ്മീഷൻ ഏജന്റ് ആവാം. പിന്നെയോ, അർഹാഡിയ. അതൊരു പുതിയ വേർഡാണ്. അർഹാഡിയ എന്ന് പറഞ്ഞാൽ ആൻ ഏജന്റ് ഹൂ ഈസ് ഡൂയിങ് ബിസിനസ് ഓൺ ബിഹാഫ് ഓഫ് അനദർ പേഴ്സൺ. മറ്റൊരു പേഴ്സണിന് വേണ്ടി ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ ഏജന്റ് അല്ലെങ്കിൽ അർഹാഡിയ എന്ന് പറയുന്നത്. പിന്നെയോ, ഡെൽക്രഡർ ഏജന്റ്. ഡെൽക്രഡർ ഏജന്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ അനദർ പേഴ്സൺ. മറ്റൊരു പേഴ്സണിന് വേണ്ടി ഗുഡ്സോ സർവീസോ വിൽക്കുന്നയാൾ. പിന്നെ പറയുന്നതോ, ആൻ ഓക്ഷനെയർ. ഓക്ഷനെയർ എന്ന് പറഞ്ഞാൽ ആരാണ്? ലേലക്കാരൻ. ഓർ എനി അദർ മർക്കൻ്റെയിൽ ഏജന്റ്, അല്ലെങ്കിൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ഒരു ഏജന്റ്. ബൈ വാട്ട് എവർ നെയിം കോൾഡ്, ഏത് പേരിൽ തന്നെ ആണെങ്കിലും. ഹൂ ക്യാരീസ് ഓൺ ദി ബിസിനസ് ഓഫ് സപ്ലൈ ഓർ റെസീപ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഓൺ ബിഹാഫ് ഓഫ് അനദർ. അയാളായിരിക്കും മറ്റൊരാൾക്ക് വേണ്ടി ബിസിനസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗുഡ്സോ സർവീസോ റിസീവ് ചെയ്യുന്നത്. അവരെയാണ് നമ്മൾ സാധാരണയായിട്ട് ഏജന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏജന്റ് ആരാണെന്നും ഏജന്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ മനസ്സിലായല്ലോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കേ.